അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുഹിബ്ബീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു നല്ലൊരു സംഭവം, നാം നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയാണെങ്കിൽ, പാലിക്കുകയാണെങ്കിൽ വലിയൊരു ബർക്കത്തും വലിയൊരു ഉപകാരപ്പെടുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മറ അല റജുലു മിനൽ അൻസാരി വഹുവ യഇദുഹു അഖാഹു ഫിൽ ഹയാഇ. അൻസാരിയായ ഒരു സ്വഹാബി തൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തിനൊക്കെ വല്ലാത്ത ലജ്ജയാണ്, അദ്ദേഹത്തിൻ്റെ ലജ്ജയെ ഈ സ്വഹാബി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ സ്വഹാബി അദ്ദേഹത്തിന് ആക്ഷേപിക്കുകയാണ്, നീ എന്തിനാണ് ആൾക്കാരുടെ ഇങ്ങനെയൊക്കെ ലജ്ജിക്കുന്നത്, അത് ശരിയല്ലല്ലോ എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. ഇത് കേട്ടപാടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദഅഹു ഫൈനൽ ഹയാഅ മിനൽ ഈമാൻ. ഓ സഹോദര, നിന്റെ കൂട്ടുകാരനുള്ള ഹയാ ഉണ്ടല്ലോ, ആ ലജ്ജ എന്നുണ്ടല്ലോ, അത് ഈമാനിൽപ്പെട്ടതാണ്, അതിനെ നീ ആക്ഷേപിക്കരുത്, അതൊരു നല്ലൊരു സ്വഭാവമാണ്, വല്ലാത്തൊരു ഉപദേശമാണ്. നാം പലപ്പോഴും നാം ആക്ഷേപിക്കുന്ന ഒരു വിഷയമാണ് ലജ്ജ, ആർക്കും ഉണ്ടാകാൻ പാടില്ല, ലജ്ജിക്കരുത്, എല്ലാവരും മുമ്പിൽ പോകണം, അങ്ങനെ ഒരു വിഷയം നമുക്ക് പലപ്പോഴുമുണ്ട്. അതൊരിക്കലും ശരിയല്ല. പലപ്പോഴും ഈ വിഷയം വരുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മക്കളെ കൂട്ടത്തിൽ ആൺമക്കളാവട്ടെ അല്ലെങ്കിൽ പെൺമക്കളാവട്ടെ, അവരെ ചെറുപ്പത്തിൽ തന്നെ പെണ്ണുമക്കളുടെ കൂട്ടത്തിൽ കൂടുന്ന സമയത്ത്, അവരെ ലജ്ജിക്കുന്ന സമയത്ത് നാം അവരെ ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ലജ്ജിക്കാൻ പാടില്ല എന്ന് പലപ്പോഴും മാതാപിതാക്കൾ അങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു നാശമാണ് എന്ന് നാം ഓർക്കണം. അതേ സമയത്ത് പെൺമക്കൾ ആണുങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ലജ്ജ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അപ്പോൾ ഒരു മനുഷ്യനിക്ക് ലജ്ജ ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ലതല്ലാതെ ഉണ്ടാവുകയില്ല, അവൻ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം ലജ്ജിക്കുക, നാണമുണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയൊരു രക്ഷയാണ്, വലിയൊരു കവാടമാണ്, വലിയൊരു നമുക്ക് കിട്ടുന്ന വലിയൊരു സ്വഭാവമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, പലപ്പോഴും ഹറാമിയത്ത് ചെയ്യുക, ആൾക്കാരുടെ മുമ്പിൽ ചീത്ത സ്വഭാവമുള്ളവർ ആവുക ആരാണ്? ലജ്ജയില്ലാത്തവരാണ്. ലജ്ജയുള്ളവൻ, ആൾക്കാരുടെ മുമ്പിൽ ലജ്ജയുള്ളവൻ ഒരിക്കലും എന്താവുകയില്ല, തെറ്റിലേക്ക് പോവുകയില്ല, ഹറാമിയത്ത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം അവൻ നാണിക്കുകയാണ്, അവൻ ലജ്ജിക്കുകയാണ്, എല്ലാവരും എന്നെ കുറിച്ചിട്ട് ഇത് മനസ്സിലാക്കുമല്ലോ, ഓ ഞാനത് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ലജ്ജിക്കുകയാണ്. അതേസമയത്ത് ലജ്ജയില്ലാത്തവനോ, ആറ് എന്തു എന്നെക്കുറിച്ച് മനസ്സിലാക്കിയും, മാതാപിതാക്കളാവട്ടെ, നാട്ടുകാരാവട്ടെ, ഉസ്താദുമാറാവട്ടെ, എന്നെക്കുറിച്ച് എന്തു മനസ്സിലാക്കിയാലും എനിക്കൊന്നും പ്രശ്നമില്ല, എനിക്കൊരു ലജ്ജയും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന അത്തരക്കാരാണ് ഹറാമിയത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കണം. മുത്തനബി അതാണ് മറ്റൊരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ. ഹയാ എന്നുള്ളത് അത് ഖൈറല്ലാതെ, നല്ലതല്ലാതെ അതിലുണ്ടാവുകയില്ല. അപ്പം ഹയാ ഉള്ളവനിൽ നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഹയാ ഉള്ളവൻ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ, അവൻ നല്ലത് മാത്രം, നല്ല കാര്യങ്ങളിൽ മാത്രമേ അവൻ ഇടപെടുകയുള്ളൂ. ചീത്ത സ്വഭാവമോ, ചീത്ത കൂട്ടുകെട്ടോ, ചീത്ത ആൾക്കാരിലോ അവൻ കൂടുമ്പോൾ അവനിക്ക് ലജ്ജ ഉണ്ടാകുന്നുണ്ട്. അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളിൽ ഇത്തരത്തിലുള്ള ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, അവർക്ക് ലജ്ജ ഉണ്ടാക്കി കൊടുക്കുക, നാണമുണ്ടാക്കി കൊടുക്കുക, ലജ്ജ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് വലിയൊരു വിഷയമാണ്, അത് വലിയൊരു കവാടമാണ്, അവർക്ക് അവരെ രക്ഷിക്കാനുള്ള ഒരു വലിയ വിഷയമാണ് ലജ്ജ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പം അതാണ് മുത്തരിബ് പറഞ്ഞത്, അൽ ഹയാഉ മിനൽ ഈമാൻ. ഹയാ എന്നുള്ളത് അത് ഈമാനിൽപ്പെട്ടതാണ്. ഈമാനുള്ളവർക്ക് മാത്രമേ ലജ്ജ ഉണ്ടാവുകയുള്ളൂ, ലജ്ജയില്ലാത്തവനിക്ക് ഈമാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ലജ്ജയുള്ള ആ നല്ല ഈമാനുള്ളവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.